റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ശൈത്താന യതീ ഇലാ ഫിറാഷി അഹദികും, നിങ്ങൾ ഉറങ്ങുന്നിടത്തേക്ക് പിശാച് വരുന്നുണ്ട്, ബഅദമാ യഫിറിഷുഹു അഹ്ലുഹു വയുഹയ്യിഉഹു ഫയുൽഖി അലൈഹി അൽഉദ വൽഹജർ വശ്ശൈ ലിയുബ്ഗിഹു അലാ അഹ്ലിഹി ഫഇദാ വജദ ദാലിക ഫലാ യഗളബ അലാ അഹ്ലി ലിഅന്നഹു മിൻ അമലി ശൈത്താൻ. ഇമാം ബുഖാരി തങ്ങൾ അദബൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഹദീസാണിത്. നിങ്ങൾ ആരെങ്കിലും കിടന്നുറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യ അത് നിങ്ങൾക്ക് ശരിപ്പെടുത്തി റെഡിയാക്കി വെച്ചതിന് ശേഷം പിശാച് അവിടെ ഒരു ചെറിയ മരക്കഷ്ണമോ ഒരു കല്ലോ എന്തെങ്കിലും ആ ബെഡ്ഷീറ്റിന് വൃത്തിയില്ലെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്നോ കിടക്കാൻ അതങ്ങനെ പറ്റില്ല, അതെന്തെങ്കിലും ക്ലിയർ ചെയ്യണമെന്നോ തോന്നത്തക്ക വിധം എന്തെങ്കിലും അവൻ കൊണ്ടുവന്ന് അവിടെ ഇടുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യക്ക് റെഡിയാക്കി പോയതാ, അപ്പൊ അവളോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു ഒരു കമ്പും വടിയൊന്നും ഇവിടെ ആരും വെച്ചു പോയില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അത് കാണുകയാണെങ്കിൽ ആദ്യത്തെ ഉപദേശം നിങ്ങൾ ദേഷ്യപ്പെടരുത്. തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല അഹ്ലി, സ്വന്തം ഭാര്യയോട് ദേഷ്യപ്പെടരുത്. കാരണം അവര് ശരിയാക്കി പോയതാ, അപ്പൊ ഭക്ഷണമായിരിക്കും റെഡിയാക്കി പോയി, പിന്നെ അതിലെന്തെങ്കിലും വന്ന് വീണ്ടുണ്ടാവും, ചിലതെങ്കിലും അതിൽ പിശാച്ചു ചെയ്യുന്നതുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.